കേന്ദ്ര സർവകലാശാലകളിലെ ബിരുദ കോഴ്സുകളിലേക്ക് പ്രവേശന പരീക്ഷ നടത്തുമെന്ന യുജിസി തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ജോൺ ബ്രിട്ടാസ് എംപി രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. ഐസിഎസ്ഇ സിബിഎസ്ഇ സിലബസ് മുൻനിർത്തി നടക്കുന്ന പ്രവേശന പരീക്ഷ സ്റ്റേറ്റ് ബോർഡ് സിലബസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാകും. പ്രവേശന പരീക്ഷ നടത്തുന്നത് കോച്ചിംഗ് സെന്ററുകൾക്ക് ലാഭം കൊയ്യാനുള്ള അവസരമാകുമെന്നും ജോൺ ബ്രിട്ടാസ് എംപി വിമർശിച്ചു. കേന്ദ്ര സർവകലാശാലയിലെ ബിരുദ കോഴ്സുകൾക്കായുള്ള പ്രവേശനത്തിന് 12-ാം ക്ലാസ് ബോർഡ് ഫലം പരിഗണിക്കില്ലെന്ന യുജിസി നിലപാടിനെതിരെയാണ് രൂക്ഷ വിമർശനവുമായി ജോൺ ബ്രിട്ടാസ് എംപി രംഗത്തെത്തിയത്. 2022 അധ്യയന വർഷത്തിന്റെ പൊതുപ്രവേശന പരീക്ഷ നടത്താനുള്ള രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ നീക്കത്തെ പിന്തുണയ്ക്കുന്ന വാദങ്ങൾ അങ്ങനെ തന്നെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ജോൺ ബ്രിട്ടാസ് എംപി രാജ്യസഭയിൽ വ്യക്തമാക്കി. ബിരുദ പ്രവേശനം പൂർണ്ണമായി എൻട്രൻസ് ടെസ്റ്റ് ആകുന്നതോടൊപ്പം ഐസിഎസ്ഇ സിബിഎസ്ഇ സിലബസിലാണ് പരീക്ഷ നടക്കുക. ഇത്തരം നീക്കം സംസ്ഥാന സിലബസ് പഠിച്ചെത്തുന്ന വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാകുമെന്നാണ് ജോൺ ബ്രിട്ടാസ് എംപി ചൂണ്ടിക്കാട്ടിയത്. സർ, ദർ ഈസ് എ ഇൻഹെറന്റ് അഡ്വാൻറ്റേജ് ഫോർ ദോസ് സ്റ്റുഡൻസ് കമ്മിങ് ഫ്രം വെൽ ടു ഡു സെക്ഷൻസ്. ദ സ്റ്റുഡൻസ് ഫ്രം വീക്കർ സെക്ഷൻസ് വിൽ നോട്ട് ബി ഹാവിംഗ് ദ ഫെസിലിറ്റി ഓഫ് കോച്ചിങ്. സർ, ദ സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് ദർ ആർ വേർട്ടിക്കൽസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. തിങ്ക് അബൌട്ട് എ സ്റ്റുഡൻറ് ഹു കംസ് ഫ്രം ദ വീക്കർ സെക്ഷൻസ് ഡു നോട്ട് പാസ് ദിസ് qualifying exam. I really want the ministers to think about it. This is against the cardinal principles of the social justice. പ്രവേശനം പൂർണ്ണമായി എൻട്രൻസ് ടെസ്റ്റ് ആകുന്നത് കോച്ചിംഗ് സെന്ററുകൾക്ക് ലാഭമുണ്ടാക്കുവാനാണെന്നും ഇതോടെ സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുപ്രവേശന പരീക്ഷ വെല്ലുവിളിയാകുമെന്നും ജോൺ ബ്രിട്ടാസ് എംപി രാജ്യസഭയിൽ വിമർശിച്ചു. പ്രവേശന പരീക്ഷയിൽ മിനിമം മാർക്ക് നേടണമെന്ന യുജിസി നിലപാട് സംവരണ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ സാധ്യതകൾ വെട്ടിക്കുറച്ചേക്കുമെന്നും ജോൺ ബ്രിട്ടാസ് എംപി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ദില്ലി.